ജീവിതത്തിൽ വരുന്ന കഷ്ടതകളുടെയും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെയും മുൻപിൽ അറിയാതെ ചോദിച്ചു പോകാറുണ്ട് പലരും, ദൈവമേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് വരുന്നതെന്ന്. ഇന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നിന്റെ തിന്മയ്ക്കാണെന്നും നിന്റെ ജീവിതത്തിൽ ഒരു നാളും നിന്നെ ഉയർച്ച പ്രാപിക്കുകയില്ലെന്നും ഇത് നിന്നെ തകർത്തു മാറ്റുമെന്നും ഒക്കെയുള്ള ചിന്ത ഹൃദയത്തിൻ്റെ അകത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. തലയിലെ ഒരു തലമുടിനാരിഴ താഴെ വീണാൽ അതും എൻ്റെ ദൈവമറിയാതെ സാധ്യമല്ലെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിക്കുക, ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഇതെൻ്റെ തിന്മയ്ക്കല്ല, ഇതെൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കാണെന്ന് ഇന്ന് രാവിലെ ഉറക്കെ നമുക്ക് പ്രഖ്യാപിക്കണം. അതേ പ്രിയരെ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നോക്കിയ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, ദോഷം വിട്ടകലുന്ന ഒരു മനുഷ്യൻ, നീതിമാനായ ഒരു മനുഷ്യൻ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു യഹോവാഭക്തനായ മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ എത്രയെത്ര അനർത്ഥങ്ങൾ വന്നു, എത്രയെത്ര പ്രതിസന്ധികൾ വന്നു, എന്നാൽ അവിടൊന്നും അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടോ, അതിൻ്റെയൊക്കെ പതിന്മടങ്ങായി ദൈവം അവന് കൊടുത്തില്ലേ. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നില്ലേ, നിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നില്ലേ, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നില്ലേ, എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ എന്താ കർത്താവേ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ച് നിരാശപ്പെട്ടിരിക്കാതെ ഇന്ന് രാവിലെ വിളിച്ചു പറയാൻ തയ്യാറാകുമോ. ഇതിൻ്റെ പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു ഉദ്ദേശമില്ലാതെ ഒന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നില്ല. അതേ, നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. ദൈവം ഉള്ളം കരങ്ങളിൽ നമ്മളെ താങ്ങുന്ന ദൈവമാണ്. അവിടുത്തെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. ഭാരപ്പെടേണ്ട, ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. അന്ത്യത്തോളം ചിറകടിയിൽ ആവൻ കാത്തിടും ദരയിൽ, അന്ത്യത്തോളം ചിറകടിയിൽ ആവൻ കാത്തിടും ദരയിൽ, ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണ് എനിക്ക് ഭയം. സാധുവൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാധുര്യ ശബ്ദത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ നല്ല നാഥൻ, ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ഈ ദിനവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ കേൾക്കണം. പുത്രൻ തമ്പുരാൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേട്ടുത്തരമരുളണമേ പിതാവേ.